തൃശ്ശൂരിൽ യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് വൻ സ്വർണ്ണ കവർച്ച. 650 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആലുവ സ്വദേശികളായ ഷമീർ, ബാസിൽ ഷഹീദ് എന്നിവർക്കാണ് കുത്തേറ്റത്. തിരുവനന്തപുരം സ്വദേശികളായ നാലംഗ സംഘമാണ് ഇരുവരെയും ആക്രമിച്ചത്. അക്രമി സംഘത്തിലെ ഒരാളെ നാട്ടുകാർ സംഭവസ്ഥലത്ത് വച്ച് തന്നെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി രഞ്ജിത്താണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. ആഭരണങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് തൃശൂർ വെളിയന്നൂരിലെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ആക്രമണം. സ്വർണവുമായി എത്തിയ ഇരുവരെയും സംഘം കുത്തി പരിക്കേൽപ്പിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗുമായി കടന്നു കളയുകയായിരുന്നു. ഇതിനിടെയാണ് രഞ്ജിത്തിനെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ചത്. ഇതിനിടെ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആലുവ സ്വദേശി അസ്കർ സഫിൻ എന്നയാളുടെയാണ് സ്വർണ്ണാഭരണങ്ങൾ. ഇയാളുടെ ജീവനക്കാരാണ് സ്വർണവുമായി എത്തിയ ഷമീർ, ബാസിൽ ഷഹീദ് എന്നിവർ. പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാസിൽ ഷഹീദിന്റെ പുറത്തും ഷമീറിന്റെ വലതു തോളിലുമാണ് കുത്തേറ്റത്. ബന്ധുക്കളായ ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂർ നഗരത്തിലെ വെളിയന്നൂരിലെ നിയാ റെസ്റ്റ് റൂം എന്ന ലോഡ്ജിൽ വെച്ചായിരുന്നു ആക്രമണം. അതേസമയം സ്വർണവുമായി രക്ഷപ്പെട്ട 3 പേർക്കായി തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.